ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇന്നത്തെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണാം. ഇവിടെ ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് കുനാഫയാണ്. കുനാഫയുടെ ഡോ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത്. ഇനി പൊടിച്ച ഡോയിലേക്ക് കുറച്ച് ബട്ടർ മെൽട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം. ബട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. അറബികളെ പോലെ തന്നെ മലയാളികളുടെയും ഫേവറേറ്റ് സ്വീറ്റായി മാറിയിരിക്കുകയാണ് കുനാഫ. ഇത് ഞാൻ തയ്യാറാക്കുന്നത് പാനിലാണ്, ഓവണിലല്ല. പാനിലേക്ക് ആദ്യം ഞാൻ ഫുള്ളായി ബട്ടർ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ലെയറിലായി ആദ്യം കുറച്ച് ഡോ ഇട്ട് കൊടുക്കാം. ഫുള്ളായി ഗ്യാപ്പൊന്നും വരാതെ ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പാലും അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു സ്പൂൺ മൈദയും പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ക്രീം ചീസാണ്. ഒരു 4 സ്പൂണോളം ചീസ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചീസ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ കുനാഫയുടെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നീട് സെക്കൻഡ് ലെയർ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടിയിലൊരു തട്ട് വെച്ച് കൊടുത്ത് ചെറിയൊരു ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അടുത്തായി തയ്യാറാക്കുന്ന ചിക്കൻ മോമോസാണ്. പൊടിച്ച ബോൺലെസ് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സവാളയും പിന്നെ കുറച്ച് മല്ലിയിലയും ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ 1 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തത് ഒലീവ് ഓയിലാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയതാണ്. ഇതിനെ ഞാനൊരു പാനിലേക്ക് മറിച്ചിട്ടെടുക്കുന്നുണ്ട്. കുറച്ച് അടിഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അടുത്തതായി മോമോസിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇതിനെ നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിനെ നന്നായി പരത്തിയെടുക്കണം. കഴിയുന്നത്ര തിന്നായി തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിതുപോലെ ഒരു ടോപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് ഓരോന്നിലായി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മടക്കിയെടുക്കാം. ഞാനിതുപോലെയാണ് ചെയ്തെടുത്തത്. മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കണം.
ഒട്ടും ഓയിൽ ഇല്ലാത്ത ഒരു സ്നാക്ക് ആണിത് ഇത് ഞാൻ കുനാഫക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുന്നതാണ് മുക്കാൽ കപ്പ് ഷുഗറിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നല്ല ചൂടോട് കൂടി തന്നെ കുനാഫയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത കൊണ്ടാകും ഇത് ഞാൻ ബദാമാണ് എടുത്തത് ബദാം കൊണ്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ ചിക്കൻ മോമോസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് പത്തലും പിന്നെ ബീഫ് കറിയുമാണ് നമുക്ക് സിമ്പിളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബീഫ് കറിയാണിത് ആദ്യം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവാനും പിന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള കുറച്ച് വാടിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തത് വറുത്ത മല്ലിപ്പൊടിയാണ് പിന്നെ ഇത് പിന്നെ മുളക് പൊടിയും ഇവ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കാം ബീഫും മസാലയും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുടി വെക്കാം ഇവിടെ ഇപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി തിളപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം സപ്പോർട്ടും ചെയ്യണം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു